ഒരു പോലീസും വേണ്ട, നമ്മൾ നോക്കിക്കോളാം. നിങ്ങൾ പോലീസ് വിളിച്ച രാവിലെ സിന്ധു എൽദോ, ഈ ചാണ്ടി ഉമ്മന്റെ വിജയവുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനം പുതുപ്പള്ളി മണ്ഡലത്തിലുടനീളം നടക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായാണ് ചാണ്ടി ഉമ്മൻ അല്പസമയം മുൻപ് ഇത്തരത്തിൽ മണർകാടിന് സമീപത്തെത്തിയത്. ആ സമയത്തുണ്ടായ ചില പ്രകോപനങ്ങൾ, അത് ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള പ്രകോപനങ്ങളാണ് ഇത്തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് പോലെ സംഘർഷത്തിൽ പരിക്കേറ്റ ഒരാളുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്നെ അവിടെ ഡിവൈഎസ്പി, ഞാന് ബൽറാമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പോലീസുകാരെ വന്നിച്ച് എന്നെ മുഖത്തടിച്ചു. എന്റെ ഞാൻ തിരിച്ചു കഴിഞ്ഞപ്പോ അടി കിട്ടിയപ്പോ ഞാൻ പോലീസ് അടിച്ചനെ. എന്നിട്ട് പോലീസ് അടിച്ചു. ഞാൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ പുറകെ ഒരു ഡിവൈഎസ്പി എന്നെ കയറിക്കൊണ്ട് മണ്ണാർ സെന്റ് മേസ് ഹോസ്പിറ്റലിൽ കൊണ്ട് ആ മൈതാനത്ത് വിട്ടു. അത് കഴിഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിലെ ആൾക്കാർ ഉൾപ്പെടെ എന്നെ തല്ലി. കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട്. ശുദ്ധ തമ്മാടിത്തരം ഗുണ്ടായിസം വേറെ ഒന്നുമല്ല. വോട്ടിന്റെ എണ്ണക്കുറവ് ഗുണ്ടകളുടെ കൂടുതൽ കൊണ്ട് കവർ ചെയ്യാന്നാണ് ഇവർ വ്യാമോഹിക്കുന്നത്. ഈ അക്രമം നടത്തി ഒരു കാരണവും ഇല്ലാണ്ട്, ഒരു പ്രകോപനം ഇല്ലാണ്ട് ആളുകളെ ആക്രമിച്ചു, ഒരു കാരണവും ഇല്ലാണ്ട് പിന്നെ അക്രമം നടത്തുക. വെറുതെ ബി ജെ പിയുടെ വോട്ടിന്റെ കാര്യമൊക്കെ പറയുന്നത് അങ്ങനെയാണ്. സി പി എമ്മിന്റെ വോട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത് ബി ജെ പിയേക്കാൾ. അതിനെന്താ അവര് മറുപടി? ഒന്നും പറഞ്ഞു നിൽക്കാനില്ല, ഒരു ന്യായീകരണവും ഇല്ല. അതുപോലത്തെ ദയനീയമായ പരാജയം, അതിലെ അസ്വസ്ഥത സഹിക്ക വയ്യാഞ്ഞിട്ട് ഗുണ്ടായിസ കൊണ്ട് ഇറങ്ങിയിരിക്കുക. കല്ലേറ് വീട് ആക്രമിക്കുന്നു, പ്രവർത്തകരെ ആക്രമിക്കുന്നു. അപ്പൊ പോലീസിനെ കൊണ്ട് പോലീസ്, അതെ അതെ അതെ, പോലീസിനെ കൊണ്ട് പോലീസിനെ പണി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരെ കാര്യങ്ങൾ നോക്കിക്കോളാം. ആശുപത്രി കൊണ്ട് വിട്ടിട്ട് അവിടെ പോലും മർദ്ദിച്ച് ചികിത്സ വേണ്ടാന്ന് പറഞ്ഞാൽ ഇറക്കി വിടുന്ന സാഹചര്യം പോലും ഉണ്ടാവുന്ന പറയുന്നത് ഞങ്ങൾ നോക്കിക്കോളാം. ഇനി പോലീസ് വേണ്ട, ഞങ്ങൾ കൊടുത്തോളാം ചികിത്സയും. ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചത് അതാണ്. അതായത് ഇത്തരത്തിൽ ഈ വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട് നടന്ന ചില തർക്കങ്ങളാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് നയിച്ചത്. ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. പോലീസ് കാര്യക്ഷമമായി ഇതിൽ ഇടപെട്ടില്ല എന്നുള്ള ആരോപണവും യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു.